കമ്പത്ത് കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾ കത്തി. കത്തിയതോ കത്തിച്ചതോ? തമിഴ്നാട് തേനി ജില്ലയിൽ കമ്പത്ത് കഴിഞ്ഞ ദിവസം കേരള രജിസ്ട്രേഷനിലുള്ള 19 വാഹനങ്ങൾ കത്തിക്കുകയും കേടുവരുത്തുകയും ചെയ്ത സംഭവത്തിൽ ഇടുക്കി ഇന്റലിജൻസും ഉത്തമപാളയം ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ശ്രേയ ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും അന്വേഷണം ആരംഭിച്ചു. തേനി ജില്ല കമ്പം നന്ദഗോപാലൻ ക്ഷേത്രത്തിന് സമീപത്തായുള്ള വാഹന പാർക്കിംഗ് ഏരിയയിലാണ് വാഹനങ്ങൾ കത്തിയ നിലയിൽ കണ്ടെത്തിയത്. ഹൈറേഞ്ചിലെ ഏലത്തോട്ടത്തിൽ തൊഴിലാളികളെ കൊണ്ടുപോകുന്ന തമിഴ്നാട് കേരള രജിസ്ട്രേഷനുകളിലുള്ള വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിരുന്നു. പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളിൽ കേരള രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങൾ മാത്രമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച അർദ്ധരാത്രിയിൽ കത്തി നശിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വാഹനങ്ങൾ കത്തിച്ചതായി സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇടുക്കി ഇന്റലിജൻസ് ഓഫീസർമാരായ രാജേഷ്, സുരേന്ദ്രൻ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കേരള രജിസ്ട്രേഷൻ നമ്പറിലുള്ള വാഹനങ്ങൾ മാത്രമാണ് തീപിടുത്തത്തിൽ കത്തി നശിച്ചത്. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തം ഉണ്ടായതെന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾ മാത്രം കത്തിയതും സെക്യൂരിറ്റി ജോലിക്കാർ ഉള്ള സ്ഥലത്ത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്ന് പറയുന്നതിലും പൊരുത്തക്കേടുകൾ കാണുന്നുണ്ട്. ഗൂഢാലോചന ശ്രമം തീ കൊളുത്തിയതിന് പിന്നിലുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാവൽക്കാരൻ ഗുണശേഖരനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. 125 വർഷമായി നിലനിൽക്കുന്ന വിവാദ വിഷയമാണ് മുല്ലപ്പെരിയാർ. നിർമ്മാണം മുതൽ ചരിത്രത്തിലിടം നേടിയ അണക്കെട്ടായിരുന്നു മുല്ലപ്പെരിയാർ. ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമായി മാറിയ തേനി, മധുര, ദിണ്ടിഗൽ, രാമനാഥപുരം, ശിവഗംഗ എന്നിവയുൾപ്പെടെ 5 ജില്ലകളിലേക്ക് കൃഷിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി ശുദ്ധജലം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രിട്ടീഷ് ഭരണാധികാരി ഈ അണക്കെട്ട് നിർമ്മിക്കാൻ തയ്യാറായത്. ഇന്ത്യ സ്വതന്ത്രമാവുകയും തിരുവിതാംകൂർ നാട്ടുരാജ്യം ഇല്ലാതാവുകയും കേരളം രൂപീകരിക്കപ്പെടുകയും ചെയ്തതോടെ വീണ്ടും മുല്ലപ്പെരിയാർ വിഷയം ഉയർന്നുവന്നു. ആദ്യം കരാറായും പിന്നെ വിവാദമായും ഭയമായും മുല്ലപ്പെരിയാർ കേരളത്തിലൊഴുകി. തമിഴ്നാടും കേരളവും തമ്മിലുള്ള സംസ്ഥാന അന്തര തർക്കവുമായി അത് മാറി. 2014 May 7 സുപ്രീംകോടതിയുടെ 5-അംഗ ബെഞ്ചിന്റെ വിധി തമിഴ്നാടിന് അനുകൂലമായി വന്നു. 136 അടിയിൽ നിന്നും 142 അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്താമെന്നും അണക്കെട്ടിന്റെ നിരീക്ഷണത്തിന് ഒരു 3-അംഗ സമിതിയെ നിയോഗിക്കാമെന്നും അന്നത്തെ സുപ്രീംകോടതി വിധിയിൽ പറഞ്ഞു. ഈ വിധി കേരളത്തിന് പ്രതികൂലമായിരുന്നു. എന്നാൽ മഴ കനത്ത സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തിടപാട് നടത്തുകയും ആശങ്ക അറിയിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. ഇതിൽ സ്റ്റാലിൻ അനുകൂലമായ ഒരു നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.